Hello everyone, welcome back to Abin's Transformation Program. Abin's Transformation Program in the next video, everyone is welcome. In this fitness center, I have a weight training. And the Buddhimutan down in the Karnamau and the Chodin Juju. A Chodi the Nutra Maitan in the Nyani video chain. So, weight training age right Lalkarki Chian Patimo, chain the one and the Prashnandao, Alin Cheda and the benefit on Dava. So, in the YouTube channel, Lidure, subscribe here, Talkar and then the YouTube channel, subscribe here. Fitness related title, updated title, line information, some Nandi YouTube channel upload in America. Age right Lalkark, weight training chain the വളരെ നല്ലതാണ് എന്നുള്ളതാണ് അമേരിക്കൻ കൗൺസിൽ ഓൺ എക്സസൈസ് പറയുന്നത്. അതിന് കാരണം വെയിറ്റ് ട്രെയിനിങ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം മസിൽസിനും അതേപോലെ തന്നെ ബോൺസിനും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു 45-50 പ്ലസിലേക്കൊക്കെ വരുന്ന സമയത്ത് ബോൺ ഡെൻസിറ്റി കുറയും. അതൊരു ഏജ് ഒരു കാരണമാണ് എന്നുള്ളതാണ് ബോൺ ഡെൻസിറ്റി കുറയാൻ. സോ ഈ സമയത്ത് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ബോൺ ഡെൻസിറ്റി കൂട്ടിയെടുക്കാൻ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റാണ്. അതുകൊണ്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് കൊണ്ട് ബോഡിക്ക് നല്ലതാണ്. പക്ഷേങ്കിലും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. ആ 5 കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. 5 കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് അവർ ബ്രീത്ത് ഇൻടേക്ക് ചെയ്യുന്നതും ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതും വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത്. പല ആൾക്കാരും പല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും വെയിറ്റ് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ ഉള്ളൊരു സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ ചെയ്യുന്ന പ്രവണത നമ്മൾ കാണാറുണ്ട്, ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെച്ച് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത്. സോ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. പ്രത്യേകിച്ച് ഒരു 50-55 പ്ലസ് ഒക്കെ ഉള്ള ആൾക്കാർ വെയിറ്റ് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അവരെ ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും എങ്ങനെയെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് ചെയ്യാം. ഒരു കാരണവശാലും അവർ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള വെയിറ്റ് ലിഫ്റ്റിങ്ങിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് വരുന്ന സമയത്ത് ആദ്യ സമയങ്ങളിലൊക്കെ അവർ സപ്പോർട്ടഡ് മെഷീൻസിൽ മാത്രമേ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. സ്ക്വാട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ സ്മിത്ത് ഉപയോഗിച്ചിട്ടും അതേപോലെ തന്നെ ചെസ്റ്റ് പ്രസ് ഒക്കെ മെഷീൻ ചെസ്റ്റ് പ്രസ്സും അതേപോലെ സപ്പോർട്ടഡ് മെഷീൻസും മാത്രം ഉപയോഗിച്ച് അതിൽ നിന്ന് അവർ വർക്കൗട്ട് ചെയ്ത് അവരെ പോസ്റ്ററെല്ലാം റെഡിയായി അവർക്ക് ഫോമെല്ലാം കറക്റ്റ് മനസ്സിലായി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം സപ്പോർട്ടഡ് അല്ലാത്ത ഇക്വിപ്മെൻറ്റ് സപ്പോർട്ടഡ് അല്ലാത്ത വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. മൂന്നാമത് വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് വരുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കേണ്ടത് മിനിമം 2-3 ഡേയ്സ് വരെ മാത്രം അവർ വീക്കിലി സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സ്ഥിരമായിട്ട് വെയിറ്റ് ട്രെയിൻ ചെയ്ത് ഹെവി വെയിറ്റ് എടുത്ത് ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മിനിമം 2-3 ഡേയ്സ് മാക്സിമം വെയിറ്റ് ട്രെയിനിങ് ഒരു വീക്കിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എബോവ് 50 അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വീക്കിലി 2 ഡേയ്സ് അല്ലെങ്കിൽ മാക്സിമം 3 ഡേയ്സ് വരെ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. നാലാമത്തെ കാര്യം, അവർ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് അവർ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റും ബ്ലഡ് പ്രഷറും ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം എന്നുള്ളതാണ്. അത് കൂടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള റിക്കവറി കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ബോഡിക്ക് ആവശ്യമുള്ള റെസ്റ്റ് കൊടുക്കണം. വർക്കൗട്ട് ഹൈ ബി പി ആയിട്ട് കൂടുന്നില്ല, റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ഒക്കെ വളരെ കൂടുതൽ എന്നുണ്ടെങ്കിൽ സഡൻലി നിങ്ങൾ വർക്കൗട്ടിൽ നിന്നും ക്വിറ്റ് ചെയ്യണം. സോ നിങ്ങൾ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റും ബ്ലഡ് പ്രഷറും ഇടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം, എബോവ് 50 അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്നുള്ളതാണ്. അഞ്ചാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഏറ്റവും അവസാനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ സമയത്തും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ട്രെയിനിങ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിപ്പിറ്റേഷനിൽ നിങ്ങൾ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒരു സെൽഫ് മോട്ടിവേറ്റിംഗ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കാരണം പലപ്പോഴും ആ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മുമ്പോട്ട് പോകുമോ, അല്ലെങ്കിൽ പലപ്പോഴും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ നെഗറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. സോ എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കാനും അതേപോലെ തന്നെ ഓരോ ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെയിറ്റ് നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലൊക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, ഒന്ന് സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സോ 5 കാര്യങ്ങളാണ് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെച്ച് ഒരിക്കലും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, വീക്കിലി 2 ഡേയ്സ് അല്ലെങ്കിൽ മാക്സിമം 3 ഡേയ്സ് വരെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മൂന്നാമത്തെ കാര്യം, വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ സപ്പോർട്ടഡ് മെഷീൻസ് വെച്ച് മാത്രം വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം, ഗ്രാജ്വലി സപ്പോർട്ടഡ് ഇല്ലാതെ വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് മൂവ് ചെയ്യാം. നാലാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ബ്ലഡ് പ്രഷറും റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റും കൂടുന്നുണ്ടോ അത് നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം. കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്കവറി ആവശ്യമാണ് എന്നുള്ളതാണ്. നിങ്ങൾ അവിടെ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും അവസാനം നിങ്ങൾ ചെയ്യുന്ന ഓരോ വർക്കൗട്ടും
നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ നിങ്ങൾ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിപ്പീറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വെയിറ്റ് നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് അടുത്ത വെയിറ്റിലേക്ക് മൂവ് ചെയ്യാനും അതേപോലെ തന്നെ ഓരോ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റൻസിറ്റി കൂട്ടാനും നിങ്ങൾക്കത് സഹായകരമായിരിക്കും എന്നുള്ളതാണ്. സോ ഈ അഞ്ച് കാര്യങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ഈ അഞ്ച് കാര്യങ്ങൾ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വെയിറ്റ് ട്രെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സോ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് അബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം. താങ്ക് യു വെരി മച്ച്.